Hi friends, welcome back to my channel. In this video, I am going to make 1 kg weight for a red velvet cake recipe. So, let's go to the next video. So, keep watching guys. I have a clean bowl for that. I will put it in here. Now, we will add 1 cup of maida. One teaspoon cocoa powder, one teaspoon baking powder, half a teaspoon baking soda, pinne one pinch uppum kodi cherthu kodukkam, ennittu minimum one rendu moonu prashengilum nannayittu erichedukkam, ennittu nannayittu mix cheyedukkam. Ini clean ആയിട്ട് ഉള്ള മറ്റൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ആക്കി കൊടുക്കാം നന്നായി തന്നെ ബീറ്റ് ആക്കി എടുക്കണം ഇതിപ്പോ നന്നായി ബീറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ ബട്ടർ മെൽറ്റ് ആക്കിയത് കൂടി ആഡ് ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ബട്ടർ മിൽക്ക് ആണ് அதும் கூட ஆட் செய்து கொடுத்துட்டு நல்லாயிட்டு வந்து பீட் ஆக்கி கொடுக்காம் பீட் ஆன ശേഷം நமக்கு கலர் மிஸ்டின்ட கலர் ஸ்ப்ளாஷ் レッド ആണ് இവിടെ யூஸ் ചെയ്തിട്ടുള്ളது ஒரு 4-5 ட்ராப் வரை ஒட்டிச்சு கொடுக்காம் இப்ப நல்லாய் レッド கலர் ആയി வந்துட்டند பீட்டர் ஆஃப் ചെയ്യാം இன் நம்ம அரைச்சு வச்ச ட்ரை இன்கிரிடியன்ட் இதிலேக்கு கொறைஷ் ஐட்டி ஆட் செய்து கொடுத்துட்டு ஒன்னு ஃபோல்ட் செய்து கொடுக்காம் ഇനി നമുക്ക് ഒരു 8 ഇഞ്ച് കേക്ക് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 ടു 45 മിനിറ്റ്സ് വരെ നന്നായിട്ട് ഒന്ന് ബേക്ക് ആക്കി എടുക്കാം ഇത് ഇവിടെ ബേക്ക് ആയി വന്നിട്ടുണ്ട് കേക്ക് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളതും ഇനി നമുക്ക് ഇത് ഐസിംഗ് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തു കൊടുക്കാനാണ് അതിന്റെ മുകളിൽ കൂടി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഞാൻ ഈ കേക്ക് 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്തു കൊടുക്കാം
അങ്ങനെ 3 ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ലെവൽ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിക്ക് റെഡ് കളർ ആഡ് ചെയ്തതാണ്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. താഴെ എക്സസ് ആയി വന്നിട്ടുള്ള ചോക്ലേറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് കേക്ക് ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അടിയിൽ ഒരു ചെറിയ ബോർഡറും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. അടിപൊളിയായിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് വന്ന ആളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.